സമയവും സന്ദർഭവും ഒക്കെ പരിഗണിച്ച് അവൾക്ക് നീ ഒരു ഹദിയ നൽകുന്നത് മഅറൂഫാൻ. സ്വാഭാവികമായും ഇപ്പൊ ഭാര്യയുടെ ബർത്ത്ഡേ വരികയാണ്, ഭാര്യയുടെ ബർത്ത്ഡേ വരുമ്പോ ഒരു സമ്മാനം അവൾക്ക് വേണ്ടി ഭർത്താവ് കരുതി വെക്കുന്നു, അത് അവൾക്ക് സമർപ്പിക്കുന്നു. സ്വാഭാവികമായും എന്നെ എന്റെ ഭർത്താവ് പരിഗണിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണല്ലോ അത്. അയിനുസ്താദെ, ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുമോ? ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അനിസ്ലാമികമല്ലേ? ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അനിസ്ലാമികമാണെന്ന് ആരു പറഞ്ഞു? അതാരാ നിങ്ങളെ പഠിപ്പിച്ചത്? നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയുടെ, ബാപ്പയുടെ, ഉമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അന്ന് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, എല്ലാവരും സന്തോഷത്തോടുകൂടെ കഴിക്കുന്നു, എന്താണതിന് പ്രശ്നം? നമുക്ക് അല്ലാഹു ഒരു കുട്ടിയെ തന്നു എന്നത് ഒരു അനുഗ്രഹമല്ലേ സഹോദര? നല്ല ഒരു ഭാര്യയെ തന്നു, നല്ല ഒരു ഭർത്താവിനെ തന്നു എന്നത് ഒരു അനുഗ്രഹമല്ലേ സഹോദരി? അള്ളാഹു ഒരാൾക്കൊരു നിഅമത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ നിഅമത്തിന് നന്ദി കാണിക്കൽ നിർബന്ധമാണ്. അങ്ങനെ ഒരു നന്ദി പ്രകടനം എന്ന നിലയിൽ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, നല്ല വസ്ത്രം വാങ്ങി, അത് കഴിച്ചു, അത് ഹദിയ ചെയ്തു, എന്താണ് പ്രശ്നം? അപ്പോൾ അതിനല്ല പ്രശ്നം. പിന്നെ പ്രശ്നം എവിടെ എന്നറിയോ? നമുക്ക് ഒരു സംസ്കാരമുണ്ട്, നമുക്ക് ഒരു കൾച്ചർ ഉണ്ട്, അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. അങ്ങനെയുള്ള ബർത്ത്ഡേ, ഉദാഹരണം, ഈ ബർത്ത്ഡേക്ക് വലിയ കേക്കൊക്കെ ഉണ്ടാക്കി മെഴുകുതിരി കത്തിച്ചു വെച്ച് ചില പ്രത്യേക രൂപത്തിലുള്ള വിളികളൊക്കെ നടത്തി ആഘോഷിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഒരു മതത്തിന്റെ രീതിയാണ്, അത് ക്രിസ്തു മതത്തിന്റെ ഒരു രീതിയാണ്. അതിനോട് നമ്മൾ അനുധാവനം ചെയ്യുക, ആ നിലയിൽ നമ്മൾ ചെയ്യുക, അതാണ് തെറ്റ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ഒരാൾ ഒരു മതത്തിന്റെ അഖിലകാരോട് അവരുടെ മതത്തോട് സാദൃശ്യമായാൽ, ഒരു മതവിഭാഗത്തോടൊരാൾ സാദൃശ്യമായാൽ, ഇവൻ അവരിൽ പെട്ടവരാണെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ രൂപത്തിൽ ഇപ്പൊ വ്യാപകമാണ് കേക്കൊക്കെ മുറിക്കുക, എന്നിട്ട് കുട്ടികളൊക്കെ മുഖത്തൊക്കെ ഒന്നായിട്ട് വാരിത്തേക്കുക. ഇതൊക്കെ ഒരു മതത്തിന്റെ കേക്ക് മുറിച്ച് ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ആ നിലയിൽ ജന്മദിനം ആഘോഷം നടത്തുന്നത് അതൊരു മതത്തിന്റെ സംസ്കാരത്തിൽപ്പെട്ടതാണ്. അത് നമ്മൾ കടമെടുക്കാനോ അനുധാവനം ചെയ്യാനോ പാടില്ല. അല്ല, നമുക്ക് കുട്ടി പിറന്ന ആ ഒരു ഡേറ്റ് വരുമ്പോ അൽഹംദുലില്ലാ നല്ലൊരു ബിരിയാണി വെച്ചു, പായസം വെച്ചു, അടുത്ത കുടുംബക്കാരെയൊക്കെ വിളിച്ചു, എല്ലാരും കൂടെ ഭക്ഷണം കഴിച്ചു, എന്താണതിന് പ്രശ്നം? ആരാണ് അത് എതിർത്തിട്ടുള്ളത്? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, ഭാര്യയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു എന്നറിയോ? നല്ല ഒരു സ്വർണമോതിരം വാങ്ങിവെച്ചു, അല്ലെങ്കിൽ ഒരു കൈചെയിൻ വാങ്ങിവെച്ചു, അല്ലെ നല്ല ഡ്രസ്സ് വാങ്ങിവെച്ചു, എന്നിട്ട് അവൾക്കത് കൊടുക്കുമ്പോ നേരെ തിരിച്ചും ഭർത്താവിന്റെ ബർത്ത്ഡേ വരുമ്പോ നല്ലൊരു ഡ്രസ്സ് വാങ്ങിവെച്ചു, എന്നിട്ട് സന്തോഷത്തോടുകൂടി കൊടുക്കുന്നു. ഇതൊക്കെ ഒരു മഅറൂഫാണ്. അതാണ് ഹദിയത്തുൻ ബി മുനാസബത്തിൻ ഔ ദുനഹാ മഅറൂഫ്. അവൾക്ക് പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് മഅറൂഫാണ്. ഐ യസ്മ ശക്വാഹാ മഅറൂഫ്.